അവിടെ ചക്രം തിരിച്ചുകൊണ്ട് ആ മണ്ണിനെ രൂപപ്പെടുത്തി ഒരു പാത്രത്തിന്റെ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതായ സമയത്ത് ആ പാത്രം അവിടെ ചീത്തയായി പോവുകയാണ്. അപ്പോൾ ആ കുശലവൻ ആ മണ്ണിനെ അവിടെ എടുത്ത് മാറ്റി വീണ്ടും ആ ചക്രത്തിലേക്ക് മണ്ണിനെ എടുത്തു വെച്ച് അതിനെ വേറൊരു രൂപമാക്കി മാറ്റുന്നത് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഇവിടെ യഹോവയായ ദൈവം യിരെമ്യാവിനോട് പറയുകയാണ്, എന്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഇപ്രകാരമാണ് പരിപാലിക്കുന്നത് എന്നുള്ളൊരു വലിയ ചിന്ത നമുക്കിവിടെ നൽകുകയാണ്. ഈ വേദഭാഗം വായിക്കുമ്പോൾ, ഈ വേദഭാഗം പഠിക്കുമ്പോൾ ലഭിക്കുന്നതായ രണ്ട് ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവജനം ദൈവ ഉദ്ദേശത്തോട് സമ്പൂർണമായി വിധേയപ്പെടേണ്ട സമൂഹമാണ്. ദൈവജനം ദൈവ ഉദ്ദേശത്തോട് സമ്പൂർണമായി വിധേയപ്പെടേണ്ട സമൂഹമാണ്. ഇവിടെ കളിമണ്ണ് കുശവന്റെ കയ്യിൽ എപ്രകാരമായിരിക്കുന്നു, അപ്രകാരമാണ് ദൈവജനം ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്നു എന്ന വലിയൊരു സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. ഒരുപക്ഷെ നമുക്ക് പാത്രത്തിന് സംസാരിക്കുവാനായിട്ട് കഴിവുണ്ടെങ്കിൽ അതിന്റെ കഥ ഇപ്രകാരം നമ്മോട് സംസാരിക്കുമായിരുന്നു. അത് പറയുന്നതായ കഥ ഇപ്രകാരമായിരിക്കും: ഈ നിക്ഷേപങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്നതായ പാത്രം, അല്ലെങ്കിൽ ഇത്രയും സൗന്ദര്യമേറിയതായ എന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടായിരിക്കാം. എന്റെ ജീവിതത്തിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇപ്രകാരമായിരുന്നില്ല, മറിച്ച് നിന്ദയും പരിഹാസവും മറ്റുള്ളവരാൾ തള്ളപ്പെട്ടിരിക്കുന്നതായ ഒരു ജീവിതം എനിക്കുണ്ടായിരുന്നു എന്ന് ഈ പാത്രം നമ്മോട് സംസാരിക്കും. ഒരു നാളിൽ എല്ലാവരുമായി തള്ളപ്പെട്ട ഒരു മണ്ണ് മാത്രമായിട്ട് ഞാൻ നിലത്ത് കിടന്നതായ ഒരു അവസ്ഥയുണ്ട്. എല്ലാവരുമായി ചവിട്ടപ്പെട്ട് വേർതിരിക്കപ്പെട്ടതായ ഒരു സമയം. അവിടെ നിന്ന് ഒരു കുശവൻ എന്നെ താങ്ങിയെടുത്തുകൊണ്ട് പോയപ്പോൾ എന്റെ പ്രതീക്ഷകളെല്ലാം ആ കുശവനിലേക്കായിരുന്നു. പുതിയൊരു ജീവിതത്തിലേക്ക് എനിക്ക് കടക്കുവാനായിട്ട് സാധിക്കുമെന്ന് ഒരുപക്ഷെ മണ്ണ് അവിടെ ചിന്തിച്ചേക്കാം. ആ മണ്ണ് കുശവന്റെ കയ്യിലേക്ക് എത്തുമ്പോൾ ആ മണ്ണ് ചിലപ്പോൾ ഒരുപക്ഷെ അവരെ ആശ്വാസം കണ്ടെത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ മണ്ണ് പറഞ്ഞിരിക്കാം, ഈ കുശവൻ എന്നെ നല്ലൊരു പാത്രമായിട്ട് അല്ലെങ്കിൽ നല്ലൊരു വസ്തുവായിട്ട് എന്നെ മാറ്റുവാനായിട്ട് കഴിവുള്ളവന്റെ കയ്യിലാണ് ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് ചിന്തിച്ചേക്കാം. ഇനി എന്റെ മുന്നോട്ടുള്ള ജീവിതം ഏറെ സന്തോഷവും ആനന്ദകരവും ആയിരിക്കുമെന്ന് ഈ മണ്ണ് ഒരു പക്ഷേ ചിന്തിച്ചേക്കാം. എന്നാൽ ഈ മണ്ണ് വീണ്ടും കുശവന്റെ കയ്യിലേക്ക് ചെല്ലുമ്പോൾ പഴയതിൽ നിന്നും ഏറെ കഠിനമായ വേദനകളും ആണ് ഈ മണ്ണ് അനുഭവിക്കേണ്ടി വരുന്നതായ ഒരു സത്യസന്ധത അവിടെ കാണാൻ അവിടെ നമുക്ക് വീക്ഷിക്കുവാനായിട്ട് സാധിക്കും. ആ മണ്ണ് കുശവന്റെ കയ്യിലേക്ക് എത്തിച്ചേരുമ്പോൾ എല്ലാ മണ്ണിനെയും ചെളിയെ ചേർത്ത് വെച്ചുകൊണ്ട് തന്റെ ഉപയോഗത്തിന് വേണ്ടി മൃദുപ്പെടുത്തുവാനായിട്ട് ആ മണ്ണിനെ വീണ്ടും കുശവൻ ചവിട്ടി മെതിച്ച് അതിനെ പാകുവാക്കി എടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്രകാരം ആ മണ്ണിനെ എടുത്ത് വീണ്ടും ചക്രത്തിലേക്ക് എടുത്തു വെക്കുമ്പോൾ ആ കുശവന് ഇഷ്ടപ്രകാരമായ ഒരു ചിത്രം, അല്ലെങ്കിൽ കുശവന് ഈ മണ്ണ് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഉദ്ദേശത്തോടുകൂടി ആ ചക്രത്തെ തിരിക്കുമ്പോൾ വീണ്ടും ആ മണ്ണിലേക്ക് വെള്ളമൊഴിച്ച് മൃദുവായി അതിനെ തടവി ഞാൻ ഉദ്ദേശിക്കുന്നതായ ഒരു സംഗതി ആക്കുവാനായിട്ട് നിന്നെ പോകുന്നു എന്ന് മണ്ണിനോട് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ആ കുശവൻ ചിലപ്പോൾ പറയും. ആ കുശവൻ അപ്രകാരം പറഞ്ഞ് ആ മണ്ണിനെ എടുത്ത് മൃദുവായി തടവി അതിന്റെ എല്ലാ കാര്യങ്ങളും മാറ്റി, അതിന്റെ അഴുക്കുകളും മറ്റ് വേസ്റ്റ് വരുന്നതായ കാര്യങ്ങളെല്ലാം മാറ്റി അതിനെ ഒരു നല്ല പാത്രമായിട്ട് മെനഞ്ഞെടുക്കുവാനായിട്ട് അവൻ അതിന് ആകൃതി നൽകി. വീണ്ടും അത് ആ മണ്ണിന്റെ പ്രയാസം അവിടെ തീരുന്നില്ല, അത് പാത്രമായി തീരുമ്പോഴും വീണ്ടും ആ പാത്രത്തിന് കട്ടി ലഭിക്കുവാൻ തക്കവണ്ണം അതിനെ അഗ്നിയിലേക്ക് വെക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അഗ്നിയിൽ ചെന്ന് അതിനെ ശുദ്ധീകരിച്ച് ഏറ്റവും കട്ടിയായ ഒരു പാത്രമായി വരുമ്പോൾ വീണ്ടും അതിന് ചായവർണ്ണങ്ങൾ തേച്ച് മനോഹരമാക്കി ഒരു പാത്രമായിട്ട് വീണ്ടും അതിനെ വെക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ആ മണ്ണ് അല്ലെങ്കിൽ ആ പാത്രം പറയുന്നതായ ഒരു കഥയുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. ഞാൻ പണ്ട് പാഴായിരുന്നതായ ഒരു മണ്ണായിരുന്നു. ആ മണ്ണിനെയാണ് ഈ കുശവനെടുത്ത് ഇത്ര മനോഹരമായിരിക്കുന്നതായ ഒരു പാത്രമാക്കി വെച്ചത്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, മറ്റുള്ളവരാൾ തള്ളപ്പെട്ട ഒരു ജീവിതം നമ്മൾ നയിക്കുമ്പോൾ, നിങ്ങൾ
പ്രയാസപ്പെടരുത്. കാരണം നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിലേക്കാണ് ഇരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചില തെറ്റുകൾ സംഭവിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടാകാം. ആ പരാജയങ്ങൾ വരുമ്പോൾ ഈ പുഷ്യവൻ അതിനെ മാറ്റുകയല്ല ചെയ്യുന്നത്, വീണ്ടും അതിനെ അവിടെ പണിയുകയാണ്. വീണ്ടും പുതിയൊരു തലത്തിലേക്ക് അതിനെ പണിയുവാനായിട്ട് ഈ പുഷ്യവൻ അവിടെ ഒരുങ്ങുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതവും ചിലപ്പോൾ പരാജയങ്ങളുടെ അനുഭവത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ നിരാശയുടെ അനുഭവത്തിലേക്കല്ല നമ്മൾ കടന്നു വരേണ്ടത്, മറിച്ച് പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കണം. എന്റെ ദൈവത്തിന്റെ കരങ്ങളിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി, എന്റെ ദൈവത്തിന്റെ കരങ്ങളിലെ ഞാൻ സുരക്ഷിതനാണെന്ന വിശ്വാസത്തോടു കൂടി എന്ത് സംഭവിച്ചാലും അതിനെ ക്രമപ്പെടുത്തുവാനും അതിന് വേറൊരു ആകൃതി നൽകി ജീവിതത്തെ മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തിക്കുവാൻ തക്കോളം ശക്തനായ ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടി നമ്മുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് കടന്നു പോവുകയാണെങ്കിൽ, ആ പ്രത്യാശയോടുകൂടി നാം കടന്നു പോവുകയാണെങ്കിൽ, തീർച്ചയായിട്ടും അവൻ വേറൊരു ആകൃതപ്പെടുത്തി നമ്മെ നമ്മുടെ ജീവിതങ്ങളിൽ വർണ്ണങ്ങളെ ചാലിച്ചുകൊണ്ട് വർണ്ണപൂർണ്ണതമായിരിക്കുന്നതായ ഒരു ജീവിതത്തെ നമുക്ക് തരുവാനായിട്ട് അവിടെ സാധിക്കും. രണ്ടാമതായി ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായ ഒരു സംഗതി എന്ന് പറയുന്നത്, ദൈവജനം അനുതാപത്തിലൂടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരേണ്ടിയിരിക്കുന്നു. ദൈവജനം അനുതാപത്തിലൂടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക. ഇവിടെ ഏഴാമത്തെ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ആ ജനത അതിന്റെ തിന്മയിൽ നിന്ന് അനുതപിച്ച് വിട്ടുമാറിയാൽ അതിനെ കുറിച്ച് ഞാൻ നിശ്ചയിച്ചിരുന്ന അനർത്ഥം മാറ്റിക്കളയും. ഇവിടെ ഇസ്രായേൽ ജനത്തിന് ഒരു വലിയ അനർത്ഥം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. കാരണം ദൈവത്താൽ വഴി നഷ്ടപ്പെട്ട് ദൈവത്തിന്റെ വാഗ്ദത്ത നാടിലേക്ക് പ്രവേശിക്കുന്നതായി ഇസ്രായേൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുമ്പോൾ ദൈവം അവർക്ക് വലിയൊരു ശിക്ഷ നൽകുവാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന സമയത്താണ് ഈ യിർമ്യാ പ്രവാചകനെ ആ കുശവന്റെ ഭവനത്തിലേക്ക് പറഞ്ഞു വിടുന്നത്. അവിടെ ദൈവം യിർമ്യാവിനോട് പറയുകയാണ്, ഞാൻ വലിയൊരു ജനത്തോട് അല്ലെങ്കിൽ എന്റെ ജനത്തോട് ഞാൻ വലിയൊരു ശിക്ഷ നൽകുന്നു എങ്കിലും അത് അവർ അനുതപിച്ച് എന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ അനുതാപത്തെ ഞാൻ കൈക്കൊണ്ട് അവരുടെ മേൽ വരുത്തുവാനിരിക്കുന്നതായ വലിയ ശിക്ഷയെ ഞാൻ മാറ്റുമെന്ന് നമുക്കറിയാം. നിനവയുടെ ജീവിതത്തിലേക്ക് പരിശോധിക്കുമ്പോൾ അവിടെ നിനവേക്കാർ ദൈവത്തിൽ നിന്ന് അകന്ന് മ്ലേച്ഛമായ ജീവിതം നയിച്ച് ദൈവത്താൽ അകന്ന് ജീവിക്കുന്നതായ സമയത്ത് അവിടെ ദൈവത്തിന്റെ പ്രവാചകനെ ആ നിനവേ പട്ടണത്തിലേക്ക് അയച്ച് അനുതാപത്തിന്റെ അവസ്ഥയിലൂടെ ആ ജനത്തെ വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ നിശ്ചയിച്ചിരുന്നതായ ശിക്ഷ അവർ അനുതാപം കണ്ടുകൊണ്ട് ദൈവം അവിടെ മാറ്റി തന്റെ ജനമായിട്ട് അവരെ മാറ്റുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവം നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് ദൈവജനമായിരിക്കുന്ന നാം അനുതാപത്തിലൂടെ ഒരു മടങ്ങി വരവ് അത്യാവശ്യമാണ്. നമ്മൾ എവിടേക്കാണ് മടങ്ങി വരേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എവിടേക്കാണ് നാം മടങ്ങി വരേണ്ടത്? നമ്മൾ നിന്ന് നഷ്ടപ്പെട്ടു പോയതായ ഓർമ്മയിലേക്ക്, ദൈവത്തിന്റെ ആ ഓർമ്മയിലേക്ക് നമുക്ക് മടങ്ങി വരുവാനാണ് സാധിക്കുന്നത്. മരണകരമായ ഒരു ഓർമ്മ നമ്മെ പിടിപെട്ടിരിക്കുകയാണ്. കാരണം നമ്മെ സൃഷ്ടിച്ചവനായ ദൈവത്തെ നാം മറന്നുപോയിരിക്കുകയാണ്. ആ മറവിയെ മറന്നുകൊണ്ട് ആ ഓർമ്മയിലേക്ക് നമുക്ക് തിരിച്ചു വരുവാനാണ് ദൈവത്തിന്റെ ഓർമ്മയിലേക്ക് നമുക്ക് തിരിച്ചു വരുവാനാണ് സാധിക്കുന്നത്. ഇസ്രായേൽ ജനത്തിന് പറ്റിപ്പോയതാണ് അതാണ് അവിടെ സംഭവിച്ചത്. കാരണം അവർക്ക് അവരുടെ ജീവിതത്തിൽ മരണകരമായ ഒരു മറവി സംഭവിച്ചു. എന്താണ്? തങ്ങളെ വഴി നടത്തിയതായ ദൈവത്തെ മറന്നുകൊണ്ട് അവർ ജീവിക്കുകയാണ്. തങ്ങളെ വഴി നടത്തിയവനായ ഒരു ദൈവം നമ്മൾ അവരുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു മറവി അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. 40 വർഷക്കാലം മരുഭൂമിയിൽ കൂടി പ്രയാണം ചെയ്തപ്പോൾ അവരുടെ ജീവിതത്തിൽ താങ്ങും തണലുമായ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായ ദൈവം അവരെ വഴി നടത്തി. അവർക്ക് ആവശ്യമായിരുന്നപ്പോൾ വിശന്നപ്പോൾ അവർക്ക് കാണയും മഞ്ഞയും കഴിപ്പാനായിട്ട് കൊടുത്തു. അവർക്ക് ദാഹിച്ചപ്പോൾ പാറയിൽ നിന്ന് വെള്ളം നൽകിയനായ ദൈവത്തെ അവർ മറന്നു. അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് വീണ്ടെടുത്തതായ ദൈവത്തെ മറന്ന് അവർ ജീവിക്കേണ്ടതായ ഒരു സമയം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. ആ മറവിയാണ് അവരുടെ ശാപത്തിന് കാരണമായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവം നമ്മെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്,
അനുദപിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക. അനുദപിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ തീർച്ചയായിട്ടും അവൻ നമ്മൾക്ക് മേളിൽ നിൽക്കുന്നതായ, മേളിൽ ഏൽപ്പിച്ചിരിക്കുന്നതായ ആ കോപത്തെ അവൻ മാറ്റിക്കളയുമെന്ന് ഈ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മൾ പല പെരുന്നാളുകൾ നമ്മൾ ആഘോഷിച്ചു, പല പെരുന്നാളുകൾ നമ്മൾ പിന്നിട്ട് പോയി. എന്റെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചു? നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റം സംഭവിച്ചു? എല്ലാ പെരുന്നാളിനെയും ആഘോഷപൂർവ്വം നമ്മൾ കൊണ്ടാടി പോവുകയാണ്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇതാ നിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതായ ഒരവസ്ഥ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നിന്റെ ഇഷ്ടം ഈ കളിമണ്ണിനോട് നടക്കട്ടെ എന്ന് പറഞ്ഞ് ആ കളിമണ്ണ് വിധേയപ്പെട്ട് ജീവിക്കുന്നത് പോലെ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെയും ഓർമ്മ അമ്മയുടെ ജന്മപെരുന്നാൾ നാം കൊണ്ടാടുമ്പോൾ ആ അമ്മയുടെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിക്കാം. ദൈവമേ, നിന്റെ ഇഷ്ടം തന്നെ എന്നിൽ ഭവിക്കട്ടെ. ഞാൻ എന്റെ ജീവിതത്തിൽ മറന്നുപോയിട്ടുള്ള നിന്നെ തിരിച്ച് നിന്റെ ഓർമ്മയിലേക്ക് കടന്നു വരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു മടങ്ങി വരവ് അനുതാപത്തോടുകൂടി നിന്റെ സന്നിധിയിലേക്ക് തന്നെ ഞാൻ തിരിച്ച് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ചിന്തയോടുകൂടി നമുക്ക് ഈ പെരുന്നാളിനെ നമുക്ക് ആഘോഷിക്കാം. ഈ പെരുന്നാളിൽ പൂർണ്ണമായി ദൈവത്താൽ വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കാനും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാനും നമുക്ക് കഴിയുന്നുവെങ്കിൽ ഈ പെരുന്നാൾ നമുക്ക് ഏറെ അനുഗ്രഹപ്രദമായിട്ട് മാറ്റുവാനായിട്ട് സാധിക്കും. ആയതുകൊണ്ട് ഈ പരിശുദ്ധ അമ്മയുടെ ജന്മപെരുന്നാൾ നമ്മൾ ആചരിക്കുന്നതായ സമയത്ത് പൂർണ്ണമായും നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ വിധേയപ്പെട്ട് ജീവിക്കാം. പൂർണ്ണമായും അവന്റെ സന്നിധിയിൽ വിധേയപ്പെട്ട് ജീവിക്കുന്നതായ ഒരു സമൂഹമായി മാറുവാൻ നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ ഞങ്ങളെ അതിവാസ്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ സ്വർഗീയപിതാവേ, ഈ സമയത്ത് വചനവുമായി നിന്നോട് കൂടി ചേർന്നിരുന്ന് ധ്യാനിമാർന്ന് പോകണം. ഞങ്ങളുടെ ജീവിതങ്ങളെ നീ അനുഗ്രഹിച്ചിട്ടുള്ളവരെ ഓർത്ത് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വചനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിന്റെ സന്നിധിയിൽ വിധേയപ്പെട്ട് ജീവിക്കുന്നതായ ഒരു ജനസമൂഹമായി മാറുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഇനി ആകുന്നു. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ അഹങ്കാരത്തിന്റെയും ദൂർത്തിന്റെയും ജീവിതങ്ങൾ കൂടി കടന്നു പോയപ്പോൾ നിന്നെ മറന്ന് ജീവിക്കുവാനായിട്ട് പലപ്പോഴും ഞങ്ങൾക്ക് ഇടയായി പോയിട്ടുണ്ട്. കർത്താവേ, ആ പാപങ്ങളെ അവിടുന്ന് നീ ഓർക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണമായി നമ്മെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. ഒരു പുതിയ പാത്രമായി മാറുവാൻ തക്കോണം, നിക്ഷേപകൻ നിറച്ചു വെച്ചിരിക്കുന്നതായ പാത്രമായി മാറുവാൻ തക്കോണം ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനുദപിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നവനായ ആ മുടിയനായ പുത്രനെ നമുക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. ആ പുത്രൻ അനുദപിച്ചുകൊണ്ട് പിതാവിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ മേൽത്തരമായ മേലങ്കി നൽകി അവനെ സ്വീകരിച്ചവനായ ഒരു പിതാവ് നമ്മുടെ മുമ്പാകും. നമുക്ക് ഒരിക്കൽ കൂടി അനുദപിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഈ വർഷത്തെ പെരുന്നാൾ ഞങ്ങൾ കൊണ്ടാടുമ്പോൾ അമ്മയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ പൂർണ്ണമായി താഴ്മയോടുകൂടി നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ആയിരിക്കുകയാണ്. ഞങ്ങൾ മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് നീ സ്വീകരിക്കണമേ, ഞങ്ങളെ അവിടുന്ന് നീ കൈക്കൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണമായി നമ്മെ തന്നെ ഒരിക്കൽ കൂടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആടുന്നാമത്തിൽ ചോദിക്കുന്ന കൃപയുടെ കേൾക്കുമാറാകും.